നല്ല അടിപൊളി പോവാ. പടം കുറച്ച് സ്ലോ ആണ്, പക്ഷെ നല്ല സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി പടം. നല്ലായിരുന്നു. എനിക്കിഷ്ടായ വിനയ് ഫോർട്ട് കോമഡിക്ക് അടിപൊളി. കുഴപ്പമില്ല, മീഡിയം. പടത്തിനെ കുറിച്ച് പറഞ്ഞു, പടത്തിലെ ആളെ കുറിച്ച് പറയാം. അദ്ദേഹത്തിന്റെ പേര് നിവിൻ പോളി എന്നാണ്. ഇപ്പൊ ഓണത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിക്കോ, പ്രേമം ആയിക്കോട്ടെ ലാഡായിക്കോട്ടെ, ഓണം എപ്പോഴും നിവിൻ പോളിയുടേതാണ്. അത് ഇത്തവണയും തെറ്റിച്ചിട്ടില്ല. ഗംഭീര സംഭവം, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വേറൊന്നല്ല, ഒരുപാട് നാളായിട്ട് ആ മനുഷ്യനെ നമ്മളെല്ലാവരും ചേർന്ന് ക്രൂശിക്കുന്നില്ല. നല്ല പടമില്ല, ഇപ്പൊ എന്താ പുള്ളിയുടെ സെലക്ഷൻ മോശമാണ്. അതിനൊക്കെയുള്ള ഒറ്റ റിസൾട്ടാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ. കേറിക്കോ, തീപ്പൊരി പറും. അടിപൊളിയുണ്ട്. ഒരു ഫാമിലിക്ക് എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ സാധനവും അതിൻ്റെ അകത്തുണ്ട്. മാസ് ഉണ്ട്, കോമഡി ഉണ്ട്, ഓൾ ടുഗദർ. ഇതൊക്കെ ഉണ്ട്. മൊത്തത്തിൽ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവിയാണ്. ഒരു കള്ളന്മാരുടെ കഥ. എന്തായാലും ഓണത്തിൽ ഹിറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. ത്രില്ലിംഗ് ആണ് പടം, എൻജോയബിൾ ആണ്. ക്ലൈമാക്സിന് ആക്ഷൻസ് കൊള്ളാം. നിവിൻ്റെ ഒരു കംബാക്ക് ആയിരിക്കും എന്തായാലും. അത് ബാക്കി ഇവിടെ കണ്ടു പറയാം. നിവിൻ പോളി മാത്രമല്ല, ബാക്കി എല്ലാവരും. ഇവരുടെ ഗ്യാങ് മൊത്തത്തിൽ ഒരു സീരിയസ് ആയ കാര്യം പോലും കോമഡി പോലെ അവതരിച്ചാണ്. നിവിൻ പോളി കോമഡി ആയിട്ടുണ്ട്. ക്ലൈമാക്സ് ആകുമ്പോൾ ഒരു ആക്ഷൻ മൊത്തത്തിൽ ഒരു സ്റ്റൈലിഷ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഹനീഫ് ഫ്രെയിംസ് മോസം ആണ്. എന്തായാലും ഒരു എന്റർടൈൻമെന്റ് ആണ്, മാരക സംഭവമല്ല, പക്ഷെ എന്റർടൈൻമെന്റ് ആണ്. വർക്ക്ഔട്ട് എന്തായാലും ഫെസ്റ്റിവലാണ്. പടം നല്ല എന്റർടൈനർ ആണ്, കോമഡി ഉണ്ട്, ഫൈനലില് ക്ലൈമാക്സിൽ ആക്ഷൻ ഉണ്ട്, ട്വിസ്റ്റ് ഉണ്ട്. നിവിൻ പോളി കുഴപ്പമില്ല, പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട വാസിം ജാഫറിയുടെയും മറ്റേ വിനയ് ഫോർട്ടിൻ്റെ പെർഫോമൻസ് ഉയർന്നതാണ്. പടം കണ്ടിരിക്കാം, റിയലിസ്റ്റിക് മൂവി അല്ല. ഓവറോൾ കുഴപ്പമില്ല, കണ്ടിരിക്കാം. അഞ്ചിലൊരു ഫോർ കൊടുക്കാം. കിങ് ഓഫ് കോത്തേക്കാൾ നല്ലതാണ്. ഇനിയിപ്പോൾ ആദ്യം റിസൾട്ട് വരുമ്പോൾ പറയാൻ പറ്റില്ല. നല്ല മൂവിയാണ്, കണ്ടിരിക്കാം. ഭയങ്കര എക്സ്ട്രോണ മൂവി ഒന്നല്ല, കണ്ടിരിക്കാം. നല്ല എൻ്റർടൈനർ ആണ്. ഫെസ്റ്റിവൽ പടം ഫാമിലിക്കൽ കാണും. നിവിൻ പോളി തിരിച്ചു എന്ന് പറയും. ഫാമിലിക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ വൾഗാരിറ്റി അങ്ങനെ വയലൻസ് അങ്ങനെ ഒന്നും ഇല്ല. ക്ലൈമാക്സ് ട്വിസ്റ്റെല്ലാം ഉണ്ട്. കുഴപ്പമില്ല, നല്ലൊരു എൻ്റർടൈനർ ആണ്. കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഭയങ്കര ഫിലിം ഒന്നല്ല, കുഴപ്പമില്ല. ിവിൻപോളിയുടെ കൂടെ കുറെ നാൾക്ക് ശേഷം കണ്ട സന്തോഷം. പടം സൂപ്പറല്ലേ, അല്ല ഞാൻ അതിൻ്റെ ഭാഗമാണ്. അപ്പം എനിക്ക് ഞാൻ കണ്ടാണ്, ബാക്കിയുള്ളവരുടെ കൂട്ടത്തിലിരുന്ന് ഞങ്ങളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നതാണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും തിയേറ്ററിനകത്തുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾക്ക് കോമഡിയൊക്കെ വർക്കൗട്ട് ആയിട്ടില്ലേ? ഒരു പണ്ടത്തെ ഒരു നിവിൻ പോളി നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ലേ? ഒരു ഹനീഫ് അതിന് ടച്ചും ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ ജാഫ്രിക്കയിൽ നിന്ന് പ്രതീക്ഷിച്ചൊരു സാധനമല്ലല്ലോ ഇതിൻ്റെ അകത്ത് കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതൊരു ഫാമിലി എൻ്റർടൈനർ അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓണം തൂക്കുമോ? ഓണം തൂക്കണ്ടല്ലേ? ഇപ്പോൾ അസഫ് നോ ഓണം തൂക്കണ്ട നമ്മളല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുമ്പോട്ട് നോക്കാം. താങ്ക് യു.